Hi, assalamu alaikum. Welcome to Gulf Arabic Master. I am Abdul Wahab, certified Arabic translator and trainer. Arabic language translation, വളരെ തന്നെ അറബി ഭാഷയുടെ സാധ്യതകളും ഒക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗിനേഴ്സ്, അതായത് തുടക്കക്കാർക്കുള്ള കുറച്ച് വീഡിയോ ഓൾറെഡി ചെയ്തു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് കാണാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, സാധാരണയായിട്ട് സർട്ടിഫൈഡ് ട്രാൻസ്ലേഷനൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗദി വിസയാണ്. അപ്പൊ നമുക്ക് ഞാനിപ്പോ കാണിച്ചു തരാം. ഒരു വിസ കരെടുക്കാം. ഇതാണ് സൗദി വിസ. സർട്ടിഫൈഡ് ട്രാൻസ്ലേഷനില് വിസ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. ഒരു ട്രാൻസ്ലേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡോക്യുമെൻ്റ് ആണ് വിസ എന്ന് പറയുന്നത്. കുറച്ച് സംഗതികൾ തുടക്കക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്, ഒരു സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റർ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ കാണുന്ന ആളുകളിലും ചിലപ്പോൾ തുടക്കക്കാരൊക്കെ ആയിരിക്കും. ഇത്തരക്കാരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങാം. നമുക്ക് കാണാൻ പറ്റും സൗദി വിസയിൽ അൽ മംലകത്തിൽ അറബിക്കിൽ സൊഴിയാന്ന് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രാൻസ്ലേഷൻ ഓൾറെഡി വിസയിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് അത് ടൈപ്പ് ചെയ്യണം. കിങ്ഡം ഓഫ് സൗദി അറേബ്യ, അതുപോലെ തൈഷീറ വിസ എന്ന് ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഞാനതൊരു ടെംപ്ലേറ്റ് ആണ്, ഓൾറെഡി ചെയ്ത് വെച്ച ടെംപ്ലേറ്റ് ആണ്. അപ്പം അത് സ്ത്രീനാർത്ഥം കാണിച്ചു തരാൻ വേണ്ടി അത് എടുത്തതാണ്. അതുപോലെ വിസയിലുള്ള ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിപ്പോ സൗദി അറേബ്യ ടൈപ്പ് ചെയ്തു. വിസരിച്ചു ഇനി അറാക്കം, അതായത് ഇവിടെ കണ്ടില്ലേ കൾച്ചർ വെച്ച് ശ്രദ്ധിച്ചാൽ മതി. ഒരു ഫസ്റ്റത്തെ അറാഖ് എന്ന് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? നമ്പർ പ്രൊഫിഷ്യാലിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഐഡിയ വെച്ചത്. എന്തെങ്കിലും ഒരു നമ്പർ, അതിപ്പോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ നമ്പർ ഇഷ്ടം. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള ഫീൽഡാണ് ഡേറ്റ്. താരിഖ് മീൻസ് ഡേറ്റ്. Thank you.
സബ്ജക്റ്റ് കൊടുത്തിട്ടുള്ളത് ഡിഗ്രി ഡേറ്റ് ആണ്. കാര്യകുഹ കൊടുത്തിട്ടുള്ളത്, പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഇക്വലന്റ് ആയിട്ടുള്ള ഗ്രിഗോറിയൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 3/7/2009. നമുക്ക് ടൈപ്പ് ചെയ്യാം. ട്രാൻസ്ലേഷന് ഇന്ത്യ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്, 3/7/2000. കീബോർഡിലെ നയനും ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അത് കഴിഞ്ഞു, ഇനി അടുത്തത് എന്താണ്? നമ്പർ കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു, മസ്തറുത. മസ്തറുത എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂട്ട് ഇസ്താർ എന്നതിന് പകരമാണ് കൊടുത്തിട്ടുള്ള മസ്തറുത. നമുക്ക് ഷൂട്ട് നോക്കാം, ന്യൂഡൽഹി, അതായത് ന്യൂഡൽഹി ആയി കുറച്ച് ഫീൽഡേബിൾ ട്രാൻസ് ചെയ്യാൻ 5 മിനിറ്റ് കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിലാഹിയത്തിഹ പറഞ്ഞാൽ വാലിഡിറ്റി, അതിൽ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ മസ്തറ, അപ്പൊ അതിന് പകരം അവിടെ സോൾസൊന്നും അങ്ങനെ ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. പ്രൊഫഷണൽ നമ്മളെങ്ങനെയാണോ നിലവില് ഇംഗ്ലീഷ് വിസകളിൽ ഏതെങ്കിലും സാധാരണ കേസിലുള്ളത് ഭീഷണിയായിട്ട് അതുപോലെ തന്നെ കൊടുക്കും. സിലാഹി എത്തിയ ഇറ്റ്സ് വാലിഡിറ്റി എന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷൊക്കെ തുടക്കക്കാരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക സ്വാഭാവികമായിട്ടും, അങ്ങനെ ചെയ്യരുത്. വാലിഡിറ്റി എന്ന് മാത്രം കൊടുക്കാം. ഇത്ര കൊടുത്തിട്ടുള്ള 90 ഡേയ്സ്. പ്രൊഫഷൻ അൽ മെഹന, അതായത് പ്രൊഫഷൻ പ്രൊഫഷൻ മുമ്പിലുള്ള ആമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? നമുക്ക് ജനറൽ നേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് ജനറൽ ജനറൽ നേഴ്സ് കൊടുക്കാം. ജനറൽ പബ്ലിക് എന്നൊക്കെയാണ് നമുക്ക്
പറഞ്ഞാൽ ധ്യാനം, റിലീജൻ, റിലീജൻ റിലീജൻ എന്താ കൊടുക്കുന്ന ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ അത് ഹിന്ദുസിയാണെങ്കിൽ ഹിന്ദു നടത്തണം, അതുപോലെ തന്നെ മുസ്ലിം എന്നാണെങ്കിൽ നമുക്ക് ഇസ്ലാം എന്ന മുസ്ലിം എന്ന കൊടുക്കണം. പിന്നുള്ളത് അൽഹറം, പിന്നുള്ളത് അൽഹറം അമല്ലത റിസർവ്ഡ് സഹ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? നാലിക്കോ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും? ദിൽ അമൽ ടു വർക്ക്, വർക്ക് ലെതർ വിത്ത് ഓർ അറ്റ് നോർഗ ലെതർ വിസാർത്തു സഹ വിസാറ എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, മിസ്റ്ററി വിസാർത്തു സഹ മിസ്റ്ററി ഓഫ് വർക്ക് ചെയ്താണ് അവിടെ വിസാർത്തു സഹ ministry of health. That's all. Thank you. For the question number 8. Now there's a name book. It's a holder of the name on this. ഇനിയാണ് നമുക്ക് അടുത്തത് പർപ്പസ് കൊടുത്തത്. ഇവിടെയാണ് ഇപ്പോ ഈ ഫീൽഡ് വേണ്ടെങ്കിൽ മൊത്തം ചെയ്യാം. ഡിലീറ്റ് സെല്ല് പോയിട്ട് ഡിലീറ്റ് ആൻഡ് ഡ്രോപ്പ് എടുക്കും. എന്താണ് ബാക്കിയുള്ളത്? അസജിലുണ്ട്, റെക്കോർഡ് അതുപോലെ തന്നെ രജിസ്റ്റർ നോക്കാം. ഇതിനുള്ളത് മുദ്ദത്തിലെ കാമ, മുദ്ദത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? മുദ്ദത്ത് മീൻസ് പീരിയഡ് ഓർ ഡ്യൂറേഷൻ, ഡ്യൂറേഷൻ ഓഫ് എ കാമ സ്റ്റേ, ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ദാറ്റ് ഈസ് 90 ഡേയ്സ്. ഡോക്യുമെന്റ് നമ്പർ നിങ്ങൾ വിസ ചെയ്യുമ്പോൾ